അല്ല, പെരിയ കേസിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ തള്ളി പറഞ്ഞാണ്. ആ കൊലപാതകമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് യാതൊരു ബന്ധമില്ല. പക്ഷേ അതിന്റെ ഭാഗമായിട്ട് പ്രതി ചേർക്കപ്പെട്ട നിരവധി പ്രവർത്തകർ പിന്നീട് CPIMന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകരായിട്ട് മാറി. അങ്ങനെ മാറിയപ്പോൾ അതിനെ സഹായിക്കുക എന്നുള്ളത് പാർട്ടിയുടെ ബാധ്യതയാണല്ലോ. നിരപരാധികളായ പാർട്ടി നേതാക്കന്മാരെയെല്ലാം കേസിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഉൾപ്പെടുത്തിയുള്ളവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം പാർട്ടിക്കില്ലേ? ആ പാർട്ടി ഉത്തരവാദിത്വം അങ്ങനെ വഹിക്കും. വണ്ണനൊന്നും സപ്പോർട്ട് നോക്കുന്നില്ല. ഏത് കേസല്ല, ഏതെല്ലാം കേസ് ബാധിച്ചിട്ടുണ്ട്? ചീമേനി കേസ് ബാധിച്ചിട്ടുണ്ട്. അതിലൊന്നും വക്കീലന്മാരെ സംബന്ധിച്ചിടത്തോളം കേസ് ബാധിക്കാൻ വേണ്ടി ഇന്ന കേസേ ബാധിക്കാൻ പാടുള്ളൂ ആരും പറയോ? നിങ്ങൾക്ക് ഇത് ധാരണയില്ലാതെ ചോദിക്കുന്ന ചോദ്യമില്ലേ? ആ പറഞ്ഞോ. ഇത് LDF വികസിപ്പിക്കാനാ? ഞാൻ സ്റ്റേറ്റ്മെന്റ് ഒന്നും ഇറക്കില്ല. വെറുതെ ആവശ്യമില്ലാത്ത സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവരിക. ലീഗ് അംഗീകരിച്ച ചില നിലപാടുകൾ സത്യം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടിന്റെ ഒപ്പാണ്. അത് പ്രത്യേകിച്ച് ഗവർണറോടുള്ള അവരുടെ നിലപാട്. വിഴിഞ്ഞത്ത് അവിടെ വർഗീയ നിലപാട് സ്വീകരിച്ച അച്ഛന്മാരുടെ പ്രസംഗത്തിനെതിരായിട്ട് കുഞ്ഞാലിക്കുട്ടി നടത്തിയിട്ടുള്ള അസംബ്ലി പ്രസംഗം, അതുപോലെ തന്നെ നിരവധിയായ ഘട്ടങ്ങളിൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയാറുണ്ട്, ഡൽഹിയിൽ വന്നപ്പോൾ ഡൽഹിയിലെ പാർലമെന്റിൽ നടത്തിയിട്ടുള്ള, രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള ബഹാബിന്റെ പ്രസംഗം ഒക്കെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ആശയമാണ് മുന്നോട്ടേക്ക്. ഞാൻ ആ ആശയത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഇനിയും അത്തരം ആശയങ്ങൾ മുന്നോട്ടേക്ക് വെച്ചാൽ അതിന് CPIMന്റെ സ്വാഗതമുണ്ട്. എന്നാൽ മുന്നണി എന്ന് പറയുന്നത് രാഷ്ട്രീയ മുന്നണിയാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടാണ്. ആ രാഷ്ട്രീയ കൂട്ടുകെട്ടിലേക്ക് എത്തുക എന്ന് പറയുന്നത് ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് മാത്രം സാധിക്കുന്നതല്ല, നിലപാടാണ് പ്രശ്നം. UDFന്റെ നട്ടലായി പ്രവർത്തിക്കുക, എന്നിട്ട് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ എവിടെ വരാനാണ്? വരാൻ സാധ്യത. അടവൊന്നും മാറ്റില്ല, അതിലെല്ലാം ഒരേ അടവ് തന്നെയാണ്. ത്രയമെന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളത് അടവ് അത് തന്നെയാണ്. ശരിയായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യും, തെറ്റായ നിലപാട് സ്വീകരിക്കുമ്പോൾ അതിനെ വിമർശിക്കും. അതിനെ വിമർശിക്കുന്നത് കൊണ്ട് ഇനി അടഞ്ഞിരിക്കുന്നു എന്നോ, നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും അനുകൂലമായ രീതിയിൽ കൈകാര്യം ചെയ്യുമ്പോൾ അത് തുറന്നു വെച്ചിരിക്കുന്നു എന്നോ നിങ്ങൾ കാണേണ്ട കാര്യമില്ല. ഇതിന് തുറക്കുകയും അടക്കുകയും ചെയ്യല്ല പ്രശ്നം, നിലപാടാണ്, നയമാണ് കാര്യം. ആ നയം നമുക്ക് യോജിക്കാവുന്ന കാര്യങ്ങൾ വരുമ്പോൾ അതിനെ സ്വാഗതം ചെയ്യും, തെറ്റായ പ്രവണത വരുമ്പോൾ തെറ്റായ പ്രവണതയെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. അതാ കാര്യം. RSS യോജിക്കുന്ന നിലപാട് സ്വീകരിക്കില്ലല്ലോ, അത് ഹിന്ദു വർഗീയവാദല്ലേ? ഞങ്ങൾക്ക് യോജിക്കാവുന്ന ഒരംശം പോലും അതിലില്ല. അവിടെ ഇത് നിങ്ങളൊരു പത്രപ്രവർത്തകരല്ലേ? ഇതൊരു ധാരണ പാട്ടെ. RSSനോട് CPIMന് യോജിക്കാൻ കഴിയുന്ന ഏത് തല നിങ്ങൾ കാണുന്നത്? ഇന്ത്യയിലെ മഹാത്മാഗാന്ധിയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള ആശയ അടിത്തറയിട്ട ഹിന്ദു വർഗീയവാദ പ്രസ്ഥാനമല്ലേ ഇതെല്ലാം? പിന്നെ ഞങ്ങൾക്ക് അവരോടുമായിട്ട് ബന്ധപ്പെടാൻ സാധിക്കുന്ന ഏതെങ്കിലും കോണുണ്ടോ? അതുകൊണ്ടല്ലേ ജമാഅത്ത് ഇസ്ലാമിനെ ഞങ്ങൾ ശക്തിയായിട്ട് നിർത്തുന്നത്? RSSമായിട്ട് നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലുള്ള ചർച്ച നിങ്ങൾ നടത്തുന്നത്? എന്ത് ഏത് കോണാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ളത്? അപ്പോൾ ഇല്ല.